ഇപ്പോൾ ശ്രീ വേണുരാജമണി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സർ, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സുമി മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഉള്ള ഒരുപാട് വിദ്യാർത്ഥികളുടെ പ്രതികരണവും നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലഭ്യമായിട്ടുണ്ട്. സർ, കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ എത്ര പേർ ഈ ഒരു യുദ്ധമുഖത്ത് ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടോ? സുമിയിൽ എക്സാക്ട്ലി 600 പേര് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിൽ മിക്കവാറും എല്ലാവരും തന്നെ മലയാളികളാണ്. അവരുടെ മുഴുവൻ ലിസ്റ്റും ഡീറ്റെയിൽസും ശേഖരിച്ച് നോർക്ക റൂട്ട്സ് ഒരു ഡേറ്റാബേസ് ഉണ്ടാക്കി നമ്മൾ അത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സുമി കൂടാതെ കാർക്കീവിന് അടുത്തുള്ള പിസോച്ചിൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം 1000 പേരുണ്ടായിരുന്നു. പക്ഷെ അവരിൽ പലരും ചില ബസ്സുകൾ എല്ലാം പ്രൈവറ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്ത് ബസ്സുകൾ പിടിച്ച് തിരിച്ച് വെസ്റ്റേൺ യുക്രൈനിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ചിലർക്ക് ഇന്ത്യൻ ഗവൺമെന്റ് ബസ്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ബാക്കി എക്സാക്ട്ലി എത്ര പേരുണ്ടെന്ന് അറിയില്ല. പക്ഷെ ഒരു ഉദ്ദേശം 300 പേരുണ്ട് എന്നാണ് ഇന്നലെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി സ്പോക്സ് പേഴ്സൺ പറഞ്ഞത്. വീണ്ടും കാർഗിൽ പ്രദേശത്ത് ഈ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് വേറെ ആരെങ്കിലും ഐസൊലേറ്റഡ് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടോ ഗ്രൂപ്പ് ആയിട്ടോ ഉണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. അത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ഇത് തെളിഞ്ഞു വരാതെ രക്ഷാപ്രവർത്തനവുമായി ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു കാര്യം എംബസി പറയുന്നുണ്ട്. അത് സംബന്ധിച്ച കാര്യത്തിൽ എംബസിയുമായി എന്തെങ്കിലും സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, എംബസി ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി എനിക്ക് നിരന്തരം കോൺടാക്ട് ഉണ്ട്. മാത്രമല്ല ഇന്നലെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി സ്പോക്സ് പേഴ്സന്റെ ബ്രീഫിംഗും വളരെ കോംപ്രിഹെൻസീവ് ആയിരുന്നു. അപ്പൊ അതിൽ പറയുന്നത് റഷ്യക്കാര് അവരുടെ ബോർഡർ 40-50 കിലോമീറ്റർ സുമിയിൽ നിന്നും ദൂരമുള്ള ബോർഡറിൽ ബസ്സുകളൊക്കെ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ സുമിയിൽ നിന്നും എങ്ങനെ ആ ബോർഡർ വരെ എത്തും എന്നുള്ളതാണ് പ്രശ്നം. അവിടെ യുദ്ധം നടക്കുന്നതുകൊണ്ട് ഇവരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ബോർഡറിൽ എത്തിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. റെഡ് ക്രോസ് ഉൾപ്പെടെ മറ്റ് ഏജൻസീസ് ആയിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് ഗവൺമെന്റുകളോടും ഒരു ലോക്കൽ സീസ് ഫയർ ഡിക്ലെയർ ചെയ്യണം ഈ വിദ്യാർത്ഥികളെ പുറത്തേക്ക് എടുക്കാൻ എന്ന് ഇന്ത്യൻ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കുട്ടികളെ അവർ തടങ്കലിൽ യുക്രൈൻ തടങ്കലിൽ വെച്ചിരിക്കുകയാണ്, അവരെ ബന്ധുക്കളാക്കി വെച്ചിരിക്കുന്നു എന്ന് റഷ്യ ഇന്നും ആവർത്തിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നമ്മുടെ കുട്ടികളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ? ഇല്ല, ഇല്ല, അങ്ങനെ ഒരു വിവരം ഒരു വിദ്യാർത്ഥിയിൽ നിന്നും ലഭിച്ചിട്ടില്ല. ഇന്ത്യൻ ഗവൺമെന്റും വളരെ ശക്തമായിട്ട് അത് നിഷേധിച്ചിട്ടുണ്ട്. ഇവർക്ക് ഭക്ഷണവും വെള്ളവും എല്ലാം തീരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് ഭക്ഷണം ലഭിക്കുന്നേ ഇല്ല, ഭക്ഷണം മുഴുവനായും തീരുന്നു. അവിടുത്തെ ഐസൊക്കെ ഉരുക്കിയാണ് അവർ വെള്ളം പോലും കുടിക്കുന്നത്. അത്തരത്തിലുള്ള പ്രതിസന്ധികളെല്ലാം ഉണ്ട്. അപ്പം എപ്പോഴത്തേക്ക് ഇവരെ മാറ്റാൻ കഴിയുമെന്ന്? അവർക്ക് സോറി, അല്ല, വളരെ ദയനീയമാണ് ആ സ്ഥിതി. കഴിയുന്നതും പെട്ടെന്ന് അവരെ സുമിയിൽ നിന്നും പുറത്തിറക്കണം എന്നുള്ളതാണ് പ്രയോറിറ്റി. സെൻട്രൽ ഗവൺമെന്റ് അതിനുവേണ്ടി നടപടികൾ എടുക്കണം. ഇപ്പോൾ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കേണ്ടതുണ്ട്. സർ, നേരത്തെ നമ്മുടെ ഡൽഹി റിപ്പോർട്ടർ ഈ മൂന്ന് പ്രദേശങ്ങളിലുള്ള ആളുകൾ, ഏകദേശം 3000 വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഇന്ത്യൻ വംശജർ അവിടെ ഉണ്ട് എന്ന് ആണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് അനൗദ്യോഗികമായ കണക്കുകൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. എങ്ങനെയാണ് സർ ഈ ഒരു പ്രദേശത്ത്, ഈ യുദ്ധമുഖത്ത് എത്ര പേരാണ്, എത്ര ഇന്ത്യക്കാരാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ള ഒരു കൃത്യമായ കണക്കുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? അതുപോലെ തന്നെ മലയാളികൾ, കാരണം നമ്മൾ ഇപ്പോൾ പ്രശ്നങ്ങളുടെ ഭാഗമായൊക്കെ കൊണ്ടുവരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുമിയിലുള്ള വിദ്യാർത്ഥികൾ എക്സാക്ട് ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്. അത് മുഴുവൻ നമ്മൾ എക്സ്റ്റേണൽ അഫയേഴ്സിന് കൈമാറിയിട്ടുണ്ട്. അവരെവിടെ താമസിക്കുന്നു എന്ന ലൊക്കേഷനും എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി അറിയിച്ചിട്ടുണ്ട്. അവരുടെ കോർഡിനേറ്ററിന്റെയും മറ്റുള്ളവരുടെയും ഡീറ്റെയിൽസും ഫോൺ നമ്പേഴ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ സുമിയെ കുറിച്ച് എക്സാക്ട് ആയിട്ട് നമുക്ക് വിവരമുണ്ട്. കാർക്കീവിൽ ഉണ്ടായിരുന്ന വലിയൊരു ഭൂരിപക്ഷം ആൾക്കാര് ട്രെയിനിൽ കയറി വെസ്റ്റേൺ യുക്രൈനിലേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. കുറെ അധികം ആൾക്കാർ പിസോച്ചിൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇന്ത്യൻ എംബസിയുടെയും എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെയും അഡ്വൈസ് അനുസരിച്ച് അങ്ങോട്ട് മാറിയായിരുന്നു. അവിടെ നിന്നും ചെറിയ തോതിൽ ആൾക്കാർ വെസ്റ്റിലേക്ക് പോകുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. ബാക്കി എക്സാക്ട്ലി എത്ര പേരുണ്ട് എന്നുള്ളതിന്റെ കണക്ക് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിക്ക് മാത്രമേ ഉള്ളൂ. സാർ, സാറ് തന്നെ പറയുകയുണ്ടായി നേരത്തെ എങ്ങനെ ഈ ഒരു രക്ഷാദൗത്യം വളരെ ദുഷ്കരം തന്നെയാണ്, എങ്ങനെ ഇവരെ അതിർത്തികളിലേക്ക് കൊണ്ടുവരണം, എങ്ങനെ ഇവരെ നാട്ടിലേക്ക് എത്തിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അത് സംബന്ധിച്ചുള്ള ചർച്ച നടന്നിട്ടില്ല എന്ന് സാർ പറയുകയുണ്ടായി. പക്ഷെ വിദ്യാർത്ഥികൾ പറയുന്നു, സാർ, അവർക്ക് ഭക്ഷണമില്ല, വെള്ളം കിട്ടുന്നില്ല, വളരെ ദുരിതത്തിൽ തന്നെയാണ് നമ്മുടെ വിദ്യാർത്ഥികളുള്ളത്. അപ്പോൾ എത്ര നാൾ കൂടി കാത്തിരിക്കേണ്ടി വരും സാർ ഈ ഒരു അവസ്ഥ പോവുകയാണെങ്കിൽ? അവർ അതിന് എനിക്കൊരു ഉത്തരമില്ല. പക്ഷെ ഞാൻ ചർച്ച നടന്നിട്ടില്ല എന്നല്ല പറഞ്ഞത്, ചർച്ച നടക്കുന്നുണ്ട്, എന്നാൽ അതിനൊരു പ്രാക്ടിക്കൽ റിസൾട്ട് ഗ്രൗണ്ടിൽ ഉണ്ടായിട്ടില്ല എന്നാണ്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിക്ക് അറിയാം ഇത് ഏറ്റവും ഗൗരവതരമായ ഒരു പ്രശ്നമാണെന്നുള്ളതും. ഈ സുമിയിലെ വിദ്യാർത്ഥികളും പിസോച്ചിലെ ആൾക്കാരും എല്ലാമാണ് നമ്പർ 1 പ്രയോറിറ്റി ഇപ്പോൾ.
പക്ഷെ അവര് ഈ സുമിയിൽ നിന്നും പ്രത്യേകിച്ചും പുറത്തേക്ക് എടുക്കാനായിട്ടുള്ള ഒരു പൂമ്പൊഴി അവർ കണ്ടെത്തിയിട്ടില്ല. റഷ്യയും യുക്രൈനും രണ്ടുമായിട്ടും അവര് സംസാരിക്കുന്നുണ്ട്, റെഡ് ക്രോസ് പോലുള്ള സംഘടനകളായിട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സംസാരിക്കുന്ന പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയമാണ്, അതായത് ഈ പെസോച്ചിനിലേക്കും ബബായി എന്ന് പറയുന്ന എംബസി ഏർപ്പെടുത്തിയിരിക്കുന്ന രണ്ട് സെറ്റിൽമെൻറ്റുകളും ഉണ്ടല്ലോ, അതോടൊപ്പം തന്നെ മറ്റൊരു സെറ്റിൽമെൻറ്റും ഉണ്ട്. അവിടേക്ക് ഈ ഖർക്കീവ് അടക്കമുള്ള മേഖലകളിൽ നിന്ന് ഇവർ സ്വന്തമായി സ്വന്തം റിസ്കിൽ അവിടേക്ക് എത്തിയാൽ ഇപ്പോഴും അവിടുന്ന് കൊണ്ടുവരാൻ പറ്റുന്നതിനുള്ള സംവിധാനങ്ങളുണ്ടോ, അതോ ആ നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയപരിധി അവസാനിച്ചതോടുകൂടി ആ ഒരു സാധ്യത ഇപ്പോൾ ഇല്ലേ? എന്നല്ല, ആ സ്ഥലങ്ങളിലേക്ക് മാറാൻ ഇന്ത്യൻ എംബസി അഡ്വൈസ് ചെയ്തത് കാർഗിവ് നഗരത്തിൽ വലിയ തോതിൽ ഷെല്ലിങ്ങും ബോംബിങ്ങും ഉണ്ടാവും, ആ ഏരിയാസിൽ സേഫ് ആയിരിക്കും എന്ന് അവർക്ക് റഷ്യൻ ഡിഫൻസ് മിനിസ്ട്രിയിൽ നിന്നും സൂചന ലഭിച്ചതുകൊണ്ടാണ്. പക്ഷെ ആ ഈസ്റ്റേൺ യുക്രൈനിൽ ഇന്ത്യൻ എംബസിക്ക് ഗ്രൗണ്ടിൽ ആൾക്കാരില്ല. മാത്രമല്ല അവര് ഈ അവിടുത്തെ സ്റ്റുഡൻറ് കോർഡിനേറ്റേഴ്സും മറ്റു ഈ സ്റ്റുഡൻസിനോടൊപ്പം ഉള്ള കോൺടാക്ട്സ് വഴിയാണ് പ്രവർത്തിക്കുന്നത്. എല്ലാ അതിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ എനിക്കില്ല, ബട്ട് എങ്ങനെയും അവരെ സുരക്ഷയിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം ഈ പിസോച്ചനിൽ പോകാൻ പറഞ്ഞതിലൂടെ. പിസോച്ചനിലെ ക്യാമ്പുകൾ ഇന്ത്യൻ എംബസി അല്ല നടത്തുന്നത്. ഇപ്പോൾ പിസോച്ചനിൽ നിന്നും എങ്ങനെ ആൾക്കാരെ വെസ്റ്റേൺ യുക്രൈനിൽ എത്തിക്കാൻ സാധിക്കും, ബാക്കിയുള്ള 300 ആൾക്കാര് എങ്ങനെ എത്തിക്കാൻ സാധിക്കും എന്നുള്ളത് മിനിസ്ട്രി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ഈ മലയാളി വിദ്യാർത്ഥികളൊക്കെ കാർക്കീവിൽ ഉള്ളവർക്ക് ഇനിയും വേണമെങ്കിൽ സ്വന്തം റിസ്കിൽ എടുത്തിട്ടാണെങ്കിൽ കൂടി ഇവിടേക്ക് പോകാമല്ലേ, ഈ പിസോച്ചനിലേക്ക് പോകാമല്ലേ? അത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയും ഇന്ത്യൻ എംബസി ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അവർ ചെയ്യണം എന്ത് വേണം എന്ന് വെച്ചാൽ. ഇപ്പൊ ഇനി കാർഗിവ് മേഖലയിൽ ഇനിയും ബാക്കി ആരെങ്കിലും ഉണ്ടോ എന്ന് തീർച്ചയില്ല. നമുക്ക് പെസോച്ചിനിൽ അല്ലാതെ, പെസോച്ചിനും സൂമിയും അല്ലാതെ ആരും നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടില്ല, അവരുടെ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കോൺടാക്ട് ചെയ്യണം. നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് അവരെ എക്സ്റ്റേണൽ അഫയേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. പക്ഷെ അവർക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് നൽകുന്നത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയും ഇന്ത്യൻ എംബസി യുക്രൈനുമായിരിക്കണം. അവർക്കാണ് യുക്രൈനിലെ ഗ്രൗണ്ട് സിറ്റുവേഷൻ അറിയാവുന്നത്. നന്ദി ശ്രീ വേണു രാജാമണി, ഞങ്ങളുമായി ഇത്രയധികം വിവരങ്ങൾ പങ്കുവച്ചതിന്.